ഗുഡ് മോർണിംഗ് വെസ്റ്റീജിയൻസ്. ഇന്ന് നമ്മൾ കവുങ്ങ് കൃഷി, നമ്മുടെ വെസ്റ്റീജിൻ്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് എങ്ങനെയാണ് കവുങ്ങ് കൃഷി ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണ്, ഏതെല്ലാം ടൈമിങ്ങിലാണ്, ഏതെല്ലാം അളവിലാണ് ഉപയോഗിക്കേണ്ടതെന്നതിനെക്കുറിച്ച് നമ്മൾ നോക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ പല കൃഷിരീതികളും ആ പല കൃഷിരീതിയിൽ ഏതെല്ലാം നമ്മുടെ പ്രൊഡക്റ്റുകളാണ് ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചു പഠിച്ചു വരികയായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പിന്നെ വീഡിയോ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് ഒരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഇത് യൂട്യൂബ് ചാനൽ നിങ്ങൾ തുറക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇത് ഒന്നും കൂടെ കാണിച്ചു തരാം. ഈ രീതിയിലായിരിക്കും യൂട്യൂബ് ചാനൽ വരുന്നത്. അപ്പം ഇതിൻ്റെ മുകളിൽ ഹോം വീഡിയോസ് എന്നൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ ഈ മാറ്റുന്നിടത്ത് പ്ലേലിസ്റ്റ് എന്ന് പറയുന്നൊരു ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയി നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വെസ്റ്റേജ് അഗ്രി പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ടാവും. അങ്ങനെ വെസ്റ്റേജ് ബിസിനസ് പ്ലാൻ എന്ന് പറയുന്ന ഫോൾഡറുകൾ നിങ്ങൾ അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോസ് മാത്രം, അഗ്രി പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് മാത്രമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തരംതിരിച്ച് എടുക്കാൻ പറ്റുന്നതാണ്. അതല്ല എങ്കിൽ പല വീഡിയോസ് ഇങ്ങനെ കൂട്ടിക്കളർന്ന് വരുമ്പോൾ നിങ്ങൾക്ക് പല വീഡിയോസ് കിട്ടാതെ വരും. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ അകത്തൊരു ആരോ ചിഹ്നം നിങ്ങൾ കാണുന്നുണ്ടാവും. ഇവിടെ ഈ ഒരു ആരോ ചിഹ്നം, ആ ആരോ ചിഹ്നത്തിൽ നിങ്ങൾക്കൊന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ലിങ്ക്, മൊത്തം എല്ലാത്തിൻ്റെയും കൂടെ ലിങ്കും നിങ്ങൾക്ക് ലഭ്യമാകും. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാനായിട്ട് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. അപ്പം വീണ്ടും നമുക്ക് ഇന്ന് കവുങ്ങ് കൃഷിയിലേക്ക് നമുക്ക് വരാം. കവുങ്ങ് കൃഷിയിൽ എങ്ങനെയാണ് കവുങ്ങ് കൃഷി നമ്മൾ ചെയ്യുന്നത്, ഏതെല്ലാം രീതിയിലാണ് എന്ന് നമുക്ക് നോക്കാം. കവുങ്ങ് കൃഷി അപ്പോൾ നമ്മൾ കവുങ്ങ് കൃഷിയുടെ വിത്ത് നടുന്ന സമയത്ത് മണ്ണിനോടൊപ്പം ചേർത്ത് കൊടുക്കേണ്ടത്, ഇത് ഒരേക്കറിലേക്കാണ് പറയുന്നത്, അഗ്രി ഹൂമിക്ക് 500 മില്ലിയും അഗ്രി പ്രോട്ടക്ക് 500 ഗ്രാമും അഗ്രി 80 to 30 മില്ലിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇനി വിത്ത് മുളച്ച് ഇല വന്നതിന് ശേഷം നാം ചെയ്യേണ്ടത്, 20 ലിറ്റർ വെള്ളത്തിലേക്ക് അഗ്രി ഹൂമിക്ക് 50 മില്ലിയും അഗ്രി 80 to 5 മില്ലിയും കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. തൈ നടുന്നതിന് നമ്മൾ മണ്ണ് ഒരുക്കുന്ന സമയത്ത് 1 ഏക്കറിലേക്ക് അഗ്രി ഹൂമിക്ക് ഗ്രാനുവൽസ് 10 കിലോയും അഗ്രി പ്രോട്ടക്ക് 500 ഗ്രാമും അഗ്രി 80 to 50 മില്ലിയും കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ തൈ നടുന്ന കുഴിയിൽ ഇട്ട് കൊടുക്കണം. അടുത്തത് വളർന്ന് വരുന്നതിനനുസരിച്ച് ഓരോ വർഷം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, അഗ്രി ഹൂമിക്ക് ഗ്രാനുവൽസ് 10 കിലോയും അഗ്രി 80 to 50 മില്ലിയും കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം. 1 ഏക്കറിലേക്കാണ്. അപ്പോൾ 1 ഏക്കറിൽ എത്ര തൈയുണ്ടോ അതിനാനുപാതികമായിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കണം. അഗ്രി ഹൂമിക്ക് ഇത് ലിക്വിഡാണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഗ്രാനുവൽസ് എന്ന് പറയുന്നത് ഗ്രാനുവലാണ്. ഇത് അഗ്രി ഹൂമിക്ക് ലിക്വിഡ്, അത് 50 മില്ലി 15 ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കി കവുങ്ങിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഇലകളിലും തണ്ടുകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം. ചെടികളിലെ മഞ്ഞളിപ്പ് കാണുകയാണെങ്കിൽ അത് മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഇത് 25 ദിവസം ഇടവിട്ട് ഇതേ അനുപാതത്തിൽ ചെയ്തു കൊടുക്കണം. അഗ്രി ഹുമിക്ക് 5 മില്ലിയും അഗ്രി പ്രോട്ടക്ക് 5 ഗ്രാമും അഗ്രി 80 to 5 മില്ലിയും 1 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കണം. ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ തണ്ടിൽ ഒഴിച്ച് കൊടുക്കാതെ 1 അടിയോ 1.5 അടിയോ വിട്ട് അല്പം മാറി അതിന് ചുറ്റും വട്ടത്തിൽ ഒഴിച്ചു കൊടുക്കണം. അടുത്തത് പൂവിടുന്നതിന് മുമ്പ്, കായ്ഫലം ഉണ്ടാകുന്നതിന് പൂവിടുന്നതിന് തൊട്ട് മുമ്പ്
അഗ്രി ഹുമിക്ക് 5 മില്ലിയും അഗ്രി ഗോൾഡ് 5 ഗ്രാമും അഗ്രി 82 5 മില്ലിയും കൂടി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ തണ്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ട, ചുറ്റും അല്പം വിട്ട് ചുറ്റും ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. കായ് നല്ലതുപോലെ വിരിഞ്ഞ് വന്നതിന് ശേഷം, കായ ആയതിന് ശേഷം അഗ്രി ഹുമിക്ക് 30 മില്ലിയും അഗ്രി 82 5 മില്ലിയും അഗ്രി മോസ് 20 മില്ലിയും നമ്മൾ കൊടുക്കുന്ന വളത്തോട് ചേർത്ത് വളങ്ങളുടെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് അതിന് ചുവട്ടിൽ ഇട്ട് കൊടുക്കണം. അതായത് ഒരു 30 കിലോ വളത്തിനാണ് ഈ അനുപാതം പറഞ്ഞത്. അഗ്രി ഹുമയ്ക്ക് 30 മില്ലിയും അഗ്രി 82 5 മില്ലിയും അഗ്രി മോസ് 20 മില്ലിയും 30 കിലോ വളത്തിനാണ്. വളത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അളവും കൂട്ടണം. അപ്പം അങ്ങനെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം. അതല്ല എങ്കിൽ കായയിലേക്ക് നമുക്ക് നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് 15 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഈ അഗ്രി ഹുമിക്ക് 30 മില്ലിയും അഗ്രി 82 5 മില്ലിയും അഗ്രി മോസ് 20 മില്ലിയും കൂടി 15 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് അതിന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 15 ലിറ്റർ വെള്ളവും കൂടി ഒരു കായ്ക്ക് ഒരു കവുങ്ങിൽ സ്പ്രേ ചെയ്യണമെന്നല്ല അതിൻ്റെ അർത്ഥം. അതിനാനുപാതികമായിട്ട് അതിൽ കായിൽ പിടിക്കുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ 15 ലിറ്റർ അനുപാതം എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. കായ് പൊഴിയാതിരിക്കാൻ, കായ് ചിലയിടങ്ങളിൽ കായ് പിടിച്ചതിന് ശേഷം കായ് ധാരാളമായിട്ട് പൊഴിഞ്ഞ് താഴെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അഗ്രി പ്രോട്ടക്ക് 15 ഗ്രാം 15 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇപ്പം 30 ലിറ്റർ വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ അഗ്രി പ്രോട്ടക്ക് 30 ഗ്രാം എടുക്കുക. അപ്പോൾ അതിനനുസരിച്ച് ആനുപാതികമായിട്ട് പ്രോഡക്റ്റിൻ്റെ അളവും കൂട്ടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് കായയിലേക്ക് നേരിട്ട് അതിൻ്റെ കൊലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ ചെയ്ത് കൊടുക്കാൻ സാധിക്കാത്തതാണെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഒരു 1.5 അടി അകലത്തിൽ ഒഴിച്ചു കൊടുത്താലും മതി. ചില കവുങ്ങുകൾ പ്രായമായി, പക്ഷേ അത് കായ് പിടിക്കാതിരിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ചെടികൾക്കുണ്ടാകുന്ന രോഗങ്ങളോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 25 ദിവസം ഇടപെട്ട് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു വളമാണ് അഗ്രി നാനോടെക് 5 മില്ലിയും അഗ്രി ഗോൾഡ് 5 ഗ്രാമും അഗ്രി ഹുമിക്ക് 5 മില്ലിയും കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക. ഈ അനുപാതത്തിൽ 1 ലിറ്റർ വെള്ളത്തിന് 5 മില്ലി നാനോടെക് അഗ്രി ഗോൾഡ് 2 ഗ്രാം അഗ്രി ഹുമിക്ക് 5 ml 1 ലിറ്റർ വെള്ളത്തിലേക്ക്. ഇപ്പോൾ നമ്മൾ 10 ലിറ്റർ വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ 50 മില്ലി നാനോടെക്കും 20 ഗ്രാം അഗ്രി ഗോൾഡും 10 ലിറ്ററിലേക്ക് 50 മില്ലി ഹുമിക്കും അഗ്രി ഹുമിക്കും കൂടെ എടുത്ത് മിക്സ് ചെയ്തിട്ട് അതിന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് നിങ്ങൾക്ക് കായ്ഫലം ഉണ്ടാകും. ഇവിടെയൊക്കെ കാണുന്നത് ഇതേപോലെ നിങ്ങൾക്ക് നല്ല കായൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഈ വളങ്ങൾ ഉപയോഗിച്ചാൽ അഗ്രി വെസ്റ്റേജിൻ്റെ അഗ്രി പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നന്നായി നിങ്ങൾക്ക് നല്ല റിസൾട്ട് ലഭ്യമാണ്. ഇപ്പം വീണ്ടും നമുക്ക് ഇതുപോലുള്ള ധാരാളം കൃഷി രീതികളും കൃഷികൾക്ക് പറ്റുന്നതായ പ്രൊഡക്റ്റുകളെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് യൂട്യൂബ് ചാനലിൽ തന്നെ ധാരാളം മറ്റ് വീഡിയോസുണ്ട്, മറ്റ് കൃഷികളെക്കുറിച്ചുള്ള വീഡിയോസുണ്ട്. നിങ്ങൾക്കതെല്ലാം പോയി നോക്കാവുന്നതാണ്, നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ല ജൈവ വളങ്ങളാണ് ഈ അഗ്രി പ്രൊഡക്റ്റുകൾ. നാനോ ടെക്നോളജിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ധാരാളം പേര് ഉപയോഗിച്ച് നല്ല റിസൾട്ടുകൾ കിട്ടിയിട്ടുള്ളതാണ് ഈ പ്രൊഡക്റ്റുകളെല്ലാം. അപ്പോൾ നിങ്ങൾക്കത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ജയ് വെസ്റ്റീജ്, വിഷ് യു വെൽത്ത്.